ഓം നമോ ഭഗവതേ വാസുദേവായ ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നത് സേവ മുക്തിയിലേക്ക് നമ്മെ നയിക്കുന്നു അപ്പം ഭഗവാനെ സേവിക്കേണ്ടത് ഈ ദുഃഖത്തിനും ദുരിതങ്ങൾക്കും അറുതി വരുത്താൻ നല്ലതാണ് മുക്തി വേണ്ടവരെല്ലാം ഭഗവാനെ സേവിക്കണം അല്ല വീണ്ടും ദുഃഖം വീണ്ടും ഈ ദുരിതങ്ങൾ വീണ്ടും ജനനം വീണ്ടും മരണം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ ദുരിതക്കയത്തിൽ മുങ്ങി താഴുന്നതല്ലാണ്ട് മുക്തി ലഭിക്കുകയില്ല അതുകൊണ്ടാണ് എല്ലാവരോടും ഈശ്വര ഭജനം നാമം ജപിക്കണം എന്ന് ഭാഗവതം പറയുന്നത് ഭഗവത് സേവയിലൂടെയാണ് മനസ്സിൻ്റെ സമാധാനം കണ്ടെത്താൻ നമുക്ക് സാധിക്കുക ഇവിടെ പറയുന്നുണ്ട് നാരീസേവാരഥന്മാരാണ് നരകത്തിലേക്ക് പോകുന്നത് ആരാണോ സ്ത്രീ വിഷയങ്ങളിൽ മാത്രം അതിൽ മാത്രം മനസ്സിൽ വേറെ ചിന്തകളൊന്നുമില്ലാതെ ജീവിക്കുന്നത് അവർക്ക് നരകവുമാണ് ഭഗവാ അത് വിട്ട് ഭഗവാനെ സേവിക്കുന്നവർക്ക് മുക്തിയും ആർക്കാണോ വിഷയങ്ങളെ അനുഭവിക്കാനുള്ള അഭിവാഞ്ചാപൂർവകമായ പ്രവൃത്തിയുള്ളത് അവർക്കെന്നും ദുരിതങ്ങൾ മാത്രമാണ് ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തുന്നവരാണ് ദുഃഖത്തിൻ്റെ പുറകെ പോകുന്നവർ എന്നും ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു പഞ്ചമസ്കന്ധം ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തുക ഓരോരോ സുഖങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ട് ആ ഇന്ദ്രിയ ഇന്ദ്രിയസുഖങ്ങളുടെ പുറകെ മനസ്സിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മനസ്സ് ഒരിടത്തും ശാന്തമായി നിൽക്കുകയില്ല മനസ്സെപ്പോഴും അശാന്തനായി തീരുകയുള്ളു അപ്പം മനസ്സിന് ശാന്തി വേണം എന്നുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുക ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളുടെ പുറകെ മാത്രം പോകാണ്ടിരിക്കുക അതിങ്ങനെ ഓടി ഓടി തളരു എന്നല്ലാണ്ട് ഒരിടത്തും സമാധാനം നമുക്ക് ലഭിക്കില്ല സമാധാനം ഇട്ട് വേണം താനും ഇന്ദ്രിയങ്ങളുടെ പുറകെ പോവുകയും വേണം ഇതൊരിക്കലും സാധിക്കുന്നില്ല രണ്ടും വൈരുദ്ധ്യമാണ് എവിടെയാണോ മനസ്സിന് ശാന്തമായി ഇരിക്കുക ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളുടെ പുറകെ പോകാണ്ടിരിക്കുക അവിടെ മാത്രമേ വിവേകമുണ്ടാകുകയുള്ളൂ ഇന്ദ്രിയങ്ങളുടെ പുറകെ പോകുന്ന ഏതൊരു മനസ്സുണ്ടോ അവ വിവേകം അറ്റവരായിരിക്കും വിവേകമില്ലാത്തവരായിരിക്കും എന്ന് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ നിങ്ങളുടെ വിവേകനാശത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിവേകികളായിട്ട് തെറ്റ് ശരി ഇതിനെ വേർതിരിച്ചറിയാതെ കർമ്മനിരതന്മാരായി ജീവിക്കുന്ന വ്യക്തികളെ ഓർമ്മപ്പെടുത്തുന്നു ഭാഗവതം എന്ത് ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെപ്പോൾ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾക്ക് പുറകെ മനസ്സിനെ ആര് പായിക്കുന്നു അവരൊക്കെ അവിവേകികളായി ബോധമില്ലാത്തവരായി കർമ്മത്തിനകത്ത് ശരിയേത് തെറ്റേതെന്നുള്ള വിവേകമില്ലാത്തവരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അവർ വാദപ്രതിവാദങ്ങൾ നടത്തും നല്ലതിനെ കേട്ട് സ്വീകരിക്കാൻ അവർ തയ്യാറാകില്ല കെട്ടതിനെ കേട്ടാൽ മുഖത്തൊരു പ്രസന്ന ഭാവം ഉണ്ടാവും നമ്മുടെ മനസ്സിൽ നമ്മൾ ചോദിച്ചു നോക്കുക ഏത് കേൾക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് പ്രസന്നമാകുന്നതെന്ന് നോക്കുക അതാണ് നമ്മുടെ സ്വഭാവം അതായത് നമ്മുടെ സംസ്കാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല സംസ്കാരത്തിലാണ് മനസ്സിരിക്കുന്നതെങ്കിൽ അത് നല്ലത് കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലും മുഖത്തുമൊക്കെ ഒരു പ്രസന്നത ഉണ്ടാവുകയുള്ളൂ കെട്ടത് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും എന്തു തോന്നും ആ സമയത്ത് മനസ്സിനകത്തൊരു പ്രത്യേകമായ വൈരുദ്ധ്യത തോന്നും അതാണ് ഭാഗവതം നമ്മളോട് പറയുന്നത് സേവയാണ് മുക്തിയിലേക്കുള്ള പ്രധാനപ്പെട്ട പറയും ഈശ്വരനെ സേവിക്കുക എല്ലാം മറന്നുകൊണ്ട് നാമം ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണമെന്നർത്ഥം സകലതിനെയും മറക്കുക ഓർമ്മിപ്പിക്കൽ ഓർമ്മിക്കലല്ല ഓർമ്മകളെ നിയന്ത്രിക്കലാണ് ഒരു വിവേകപൂർവമുള്ള മനുഷ്യൻ്റെ കർമ്മത്തിനകത്തുള്ള സംതൃപ്തിക്ക് പ്രധാന കാരണം പക്ഷെ പലപ്പോഴും എന്താ വിവേകപൂർവമായ പ്രവൃത്തികൾ നമ്മളിൽ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുന്നില്ല സൃഷ്ടിക്കുന്നില്ല പ്രവർത്തിക്കുന്നില്ല നമ്മൾ അവിവേകികളായിട്ട് എപ്പോഴും ഇരിക്കുകയാണെന്നാൽ നമ്മളിലെ ഭക്തി കൊണ്ട് ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അവിവേക ദശയിലാണ് നമ്മൾ ഓരോരുത്തരും ഇന്ദ്രിയങ്ങളുടെ പുറകെ പോകുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഈശ്വരനാമജപം കൊണ്ട് ഉണ്ടാകുന്ന ശാന്തി ലഭിക്കുകയില്ല അതുകൊണ്ട് ഭാഗവതത്തിൽ പഞ്ചമസ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഭഗവത് സേവ സർവവിധ ദോ ദുഃഖങ്ങളുടെയും മുക്തിക്ക് കാരണമാണ് എല്ലാവിധത്തിലുള്ള മുക്തിയും കൈവരിക്കാൻ അതിലൂടെ നമുക്ക് സാധിക്കും അതുകൊണ്ട് പരമാവധി എല്ലാവരും ചെയ്യേണ്ടത് ദുഃഖങ്ങളുടെ പുറകെ പോകുന്ന ഇന്ദ്രിയങ്ങളെ സൃഷ്ടിക്കാണ്ട് ദുഃഖ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് മനസ്സിനെ സംയമനത്തോടുകൂടി വെച്ചുകൊണ്ട് ജീവിതം നയിക്കുക ഈശ്വരസേവ നിരതരാകുക അപ്പോഴാണ് നിങ്ങൾക്ക് മുക്തിയെ ലഭിക്കുന്നത് ഈശ്വരാനുഗ്രഹം ലഭിക്കുന്നത് മനസമാധാനവും ശാന്തി ലഭിക്കുന്നത് ദുഷ്പ്രവൃത്തികൾ ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കാത്തത് എപ്പോൾ ദുഷ്പ്രവൃത്തികൾ നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടോ അപ്പോൾ ആലോചിച്ചണം ഈശ്വരാധീനം കുറയുന്നു എന്ന് എന്നാലോചിച്ചു ഈശ്വരാനുഗ്രഹം നമ്മളിൽ ഉണ്ടെങ്കിൽ നല്ല ചിന്തകളെ ആരെയും വേദനിപ്പിക്കാതെയും എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന സച്ചിന്തകൾ മാത്രമേ ആ വ്യക്തിയിൽ ഉണ്ടാവൂ എന്ന് ഭാഗവതം പഠിപ്പിക്കുന്നു അതുകൊണ്ട് അതിനകത്ത് മനസ്സിരുത്തിക്കൊണ്ട് സച്ചിന്തകൾ മാത്രം വരട്ടെ അതിൽ നിന്ന് മറ്റു പലതും മുക്തി മറ്റ് ദുഃഖങ്ങൾക്ക് മുക്തി ഉണ്ടാകട്ടെ ദോഷങ്ങൾ ഏതുമില്ലാത്ത തീരട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം